എൻ്റെ പേര് രാകേഷ് കുമാർ. എസ് ടീം ട്യൂഷൻസ് ക്ലാസ്സസ് ഫോർ മാത്തമാറ്റിക്സ് ക്ലാസ് എയ്ത്തിലെ ഫസ്റ്റ് ചാപ്റ്ററായ റാഷണൽ നമ്പേഴ്സിലെ റെപ്രസെൻറ്റ് നമ്പേഴ്സ് ഓൺ എ നമ്പർ ലൈൻ. റെപ്രസെൻറ്റ് നമ്പേഴ്സ് ഓൺ എ നമ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ റാഷണൽ നമ്പറിനെ എങ്ങനെ നമ്മൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യും, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ഫ്രാക്ഷൻ എങ്ങനെ എഴുതാം? ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ, ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ന് എഴുതുന്നതിനാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുക. ഇവിടെ എക്സാമ്പിൾ നോക്കിക്കോളൂ. 3/4 ആണ് ഞാൻ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഈ 3/4 ഏതാണ് വലുത്? 4 വലുത്. ഈ 4 എന്ന് പറഞ്ഞത് എന്താ? ഡിനോമിനേറ്ററാണ്. അപ്പോൾ ഡിനോമിനേറ്റർ ആണ് ന്യൂമറേറ്ററിനെക്കാട്ടിലും വലുതെങ്കിൽ, ശ്രദ്ധിക്കണം, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടിലും ചെറുതാണ്. അറിയാലോ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 3 ആണ്, അത് ഡിനോമിനേറ്ററിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ, ഇതിവിടെ എഴുതിയിട്ടുണ്ട്, ഇഫ് ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ ഡിനോമിനേറ്റർ, അതിൻ്റെ അർത്ഥം ഡിനോമിനേറ്റർ ആണ് ഇവിടെ വലുതെങ്കിൽ. മനസ്സിലായില്ലേ? ഇപ്പോൾ 3/4 ആണ് എക്സാമ്പിൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോഴും ശ്രദ്ധിക്കണം, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ എപ്പോഴും നമ്പർ ലൈൻ, നമ്മൾ വരയ്ക്കുന്ന നമ്പർ ലൈൻ ഏതാണ് റാഷൻ നമ്പർ? നമ്മുടെ 3/4 ആണ് റാഷൻ നമ്പർ. അതിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലേക്കാട്ടിലും ചെറുതാണ്. ചെറുതായാൽ ആ നമ്പർ, ഈ 3/4 വരുന്നത് ബിറ്റ്വീൻ 0 to 1 ആയിരിക്കും. 1-നും 0-നും ഇടയ്ക്കായിരിക്കും ഈ 3/4 മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ നെഗറ്റീവ് 3/4, അതിൽ നെഗറ്റീവ് അവിടെ ഇരിക്കട്ടെ. 3/4 ഏതാ ചെറുത്? ന്യൂമറേറ്റർ ആണ് ചെറുത്. ന്യൂമറേറ്റർ ചെറുതാണെങ്കിൽ ഏതിൻ്റെ ഇടയിലെ വരിക? ബിറ്റ്വീൻ 0 and 1 ആണ് വരിക. പക്ഷെ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ പറയും ബിറ്റ്വീൻ 0 and -1, ബിറ്റ്വീൻ 0 and -1 ഇടയ്ക്കാണ് ഈ നെഗറ്റീവ് 3/4 വരിക. അപ്പോൾ ശ്രദ്ധിക്കണം, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ ആ തന്നിരിക്കുന്ന റാഷണൽ നമ്പർ ബിറ്റ്വീൻ 0 to 1 ആയിരിക്കും പോസിറ്റീവ് ആണെങ്കിൽ. അതേ തന്നെ നെഗറ്റീവ് ആണെങ്കിൽ ബിറ്റ്വീൻ 0 to -1 ആയിരിക്കും. ഓക്കെ, അടുത്തത് ഇഫ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണെങ്കിൽ, ഇപ്പോൾ രണ്ടും 4/4 = 1 ആണ്, 3/3 = 1 ആണ്, അത് നമുക്ക് എളുപ്പമാണ്. 1 പറ 1 മാർക്ക് ചെയ്താൽ മതി, നമ്പർ ലൈനിൽ 1 മാർക്ക് ചെയ്താൽ മതി. അതേപോലെ നെഗറ്റീവ് 4/4, ഈ നെഗറ്റീവ് മറന്നേക്കൂ, 4/4 എത്രയാണ്? 1. എന്നിട്ട് ഈ നെഗറ്റീവ് സൈൻ ഇടും. അപ്പോൾ എന്താ വരിക? എവിടെ വരിക? നെഗറ്റീവ് 1 മാർക്ക് ചെയ്യും. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈക്വൽ ആണെങ്കിൽ പോസിറ്റീവ് 1 വരും, നെഗറ്റീവ് 1 വരും. മനസ്സിലായില്ല? ഇപ്പം നെഗറ്റീവ് 1 എടുക്കുന്നെങ്കിൽ നെഗറ്റീവ് 1, നെഗറ്റീവ് 4/4 പറയുമ്പോൾ നെഗറ്റീവ് 1, പോസിറ്റീവ് 4/4 എന്ന് പറയുമ്പോൾ 1 ആണ് വരിക. അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ ആ റാഷണൽ നമ്പർ ബിറ്റ്വീൻ 0 to 1 ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ ബിറ്റ്വീൻ 0 to -1 ആയിരിക്കും. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? അത് 1 ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ 1 ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് 1 ആയിരിക്കും. അത് എളുപ്പമാണ്, ജസ്റ്റ് ഡയറക്റ്റ് മാർക്ക് ചെയ്താൽ മതി. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? ഇഫ് ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ, ഡിനോമിനേറ്ററിനെക്കാട്ടിലും വലുതാണ് ന്യൂമറേറ്റർ വരുന്നതെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ 10/4. ഇപ്പോൾ 10/4 എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. 10/4 ചെയ്യുമ്പോൾ നമുക്ക് 2/4 കിട്ടും. 2/4 ചെയ്യുമ്പോൾ 2/1/2 വരും. അങ്ങനെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടും വലുതാണെങ്കിൽ ദ നമ്പർ 10/4 ലൈസ് ബിറ്റ്വീൻ, ഫസ്റ്റ് 2 അല്ലേ, ഈ 2-നും അടുത്ത നമ്പറായ 3-നും ഇടയ്ക്കാണ് ഈ 2/1/2 വരിക. അതായത് ഇവിടെ ഏതാ വരുന്ന നമ്പർ നോക്കുക, 2 ആണ്. അതിൻ്റെ അർത്ഥം 2-നും തൊട്ടടുത്ത നമ്പർ 3-ഉം, 2-നും 3-നും ഇടയിലാണ് ഈ 10/4 എന്ന റാഷണൽ നമ്പർ നമ്മൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കണക്ക് എളുപ്പമാണ്. ആദ്യം മുതൽ പോസ് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് എഴുതിയെടുക്കുക. ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇഫ് ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ ഡിനോമിനേറ്റർ ആണെങ്കിൽ ആ നമ്പർ ലൈനിൽ വരുന്ന ഈ നമ്പർ ബിറ്റ്വീൻ 0 to 1 ഇടയ്ക്കായിരിക്കും. അതേ തന്നെ നമ്പർ തന്നെയാണ് നെഗറ്റീവ് ആണെങ്കിൽ ബിറ്റ്വീൻ 0 to -1 ആയിരിക്കും. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈക്വൽ ആണെങ്കിൽ അത് 1-ഉം, പോസിറ്റീവ് ആണെങ്കിൽ, പോസിറ്റീവ് ആണ്, 4/4 പോസിറ്റീവ് ആണ്, അപ്പോൾ പോസിറ്റീവ് 1. അതായത് നെഗറ്റീവ് 4/4 ആണെങ്കിൽ അതെന്തായിരിക്കും? -1 ആയിരിക്കും വരിക, മാർക്ക് ചെയ്യേണ്ടത്. ഇഫ് ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ ആണെങ്കിൽ നമ്മൾ ആ ഡിവൈഡ് ചെയ്ത് എന്താണോ കിട്ടുന്നത്, 2/1/2 കിട്ടി. അതിൻ്റെ അർത്ഥം ഈ 2 കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത നമ്പർ ഏതാണ്? 3 ആണ്. ആ ബിറ്റ്വീൻ 2 and 3-ൻ്റെ ഇടയിലായിരിക്കും ഈ 2/1/2 അല്ലെങ്കിൽ 10/4 എന്നത്
മാർക്ക് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി എഴുതിയെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.